ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്ന മാമന്മാരെ കാശ് കൊടുത്ത് ഗോയങ്ക മാമനും മാമന്റെ മക്കൾക്കും എല്ലാം വിലയ്ക്കും വാങ്ങാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അവരുടെ ഡിസിപ്ലിനറി കമ്മിറ്റി ആയാലും പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി ആണെങ്കിലും ആരായാലും ചില ആളുകളുടെ ക്യാഷിന്റെ ബലത്തിൽ മാത്രം തീരുമാനം എടുക്കുന്നവരാണ് എന്ന് നമുക്ക് അനുഭവമുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ കോടതികളെ അങ്ങനെ ആർക്കും അത്ര വേഗത്തിൽ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല മക്കളെ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഡൽഹി ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വേർഡിക്ട്. പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഉത്തരവിനെ വിലക്കിക്കൊണ്ട് അതിനൊരു സ്റ്റേ ഏർപ്പെടുത്താനാണ് നമ്മുടെ ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്, അതായത് നമ്മുടെ അൻവർ അലിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നതിൻ്റെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അത് ഇഷ്യൂ ചെയ്യണം എന്നുള്ള ഉത്തരവ് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്? ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് നേരത്തെയുള്ള പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ അൻവർ അലിക്ക് മേലെയുള്ള എല്ലാ ശിക്ഷണ നടപടികളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് തീരുമാനം. അതനുസരിച്ച് നമ്മുടെ അൻവർ അലിക്ക് അടുത്ത കൊൽക്കത്ത ഡെർബി കളിക്കാൻ പറ്റും 19-ാം തീയതി നടക്കുന്നത്. അതല്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഡൽഹി ഹൈക്കോടതിയും ഈസ്റ്റ് ബംഗാളും നമ്മുടെ ഡൽഹി എഫ് സിയും ഈസ്റ്റ് ബംഗാളും അൻവർ അലിയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിയന്ത്രണത്തിനുള്ള കാര്യങ്ങളെ അതിൻ്റെ പരിധികൾ ലംഘിച്ചുകൊണ്ട് കോടതിയെ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് തെറ്റായ തീരുമാനമാണ്. ഇതിനകത്ത് ഒരിക്കലും ജുഡീഷ്യറിയുടെ ഇന്റർവെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവർക്ക് അപ്പീൽ ഉണ്ടെങ്കിൽ അച്ചടക്ക സമിതിയുടെ അപ്പലേറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ, അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തന്നെ ഒരു അപ്പീൽ കമ്മിറ്റിക്ക് മുന്നിലും അവിടെയും നീതി കിട്ടിയില്ല എങ്കിൽ മാത്രം, നമ്മുടെ സ്വിറ്റ്സർലൻഡിലുള്ള കോടതി ഉണ്ടല്ലോ അന്താരാഷ്ട്ര കായിക മേഖലയിലെ തർക്ക പരിഹാര കോടതി, അവിടെയാണ് പരാതി പറയേണ്ടത്. അല്ലാതെ ഇത് കോടതിയിൽ എത്തിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു ഫുട്ബോൾ ഫെഡറേഷനുള്ളിലെ പ്രശ്നങ്ങൾ കോടതിയിലേക്ക് എത്തിച്ചത് നിലവിലുള്ള ചട്ടങ്ങളുടെ ലംഘനമായതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനും അൻവർ അലിക്കും വിലക്ക് ഏർപ്പെടുത്തണം എന്നുള്ള ഒരാവശ്യം മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കോടതി അൻവർ അലിയുടെ കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താതെ ഒരു വശം മാത്രം കേട്ടുകൊണ്ടുള്ള നിയമ നടപടിയിലേക്കാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നീങ്ങിയത്, അല്ലെങ്കിൽ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി നീങ്ങിയത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇനി എന്താവും എന്ന് കണ്ടറിയാം. പക്ഷേ കോടതി ഉത്തരവ് ഈസ്റ്റ് ബംഗാളിനും അൻവർ അലിക്കും ഫേവറബിൾ ആണ്. കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനം നടത്താതെയാണ് നമ്മുടെ ഫുട്ബോൾ അധികൃതരുടെ വിധി എന്നാണ് കോടതിയുടെ നിരീക്ഷണം.